എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2008 തുടക്കം കുറിച്ച നമ്മളുടെ ഇൻഷുറൻസ് കാർഡ്, അതായത് RSBY പുതുക്കാൻ കഴിയുമോ, എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ അതിൽ അംഗമാകാൻ ഇനിയും അവസരമുണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ ഒരു അറിയിപ്പ് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സാധാരണക്കാരായ നമ്മളുടെ ഹോസ്പിറ്റൽ ചിലവുകൾ ഈ ഒരു ഇൻഷുറൻസ് കാർഡ് വഹിക്കുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഈ RSBY കാർഡ്. ഇപ്പോൾ ഈ ഒരു കാർഡിൻ്റെ പേര് മാറ്റി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. തുടക്കത്തിൽ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും നമുക്ക് കിട്ടിയിരുന്നത് 30,000 രൂപയുടെ സഹായമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിന് 500,000 രൂപയുടെ സഹായമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഷുറൻസ് കാർഡിന് ഇപ്പോൾ ആവശ്യക്കാർ ഒരുപാടാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ 500,000 രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ ഒരു ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ആരംഭിച്ചിരിക്കുകയാണ്. പഴയതിൽ നിന്നും നിരവധി മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ 500,000 രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി ഗുജറാത്തിൽ വെച്ച് 10 ഒക്ടോബർ നടത്തുകയുണ്ടായി. 1 രൂപ പോലും നമ്മൾ പ്രീമിയം അടയ്ക്കാതെയാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ വ്യക്തിഗത ഇൻഷുറൻസുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഉപഭോക്താവിന് കൂടുതൽ തുക അനുവദിക്കാൻ കഴിയും എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു നല്ല പദ്ധതിയിൽ അംഗമാകാൻ അടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകൾ വഴി ശ്രമിക്കുക. പുതിയ വീഡിയോകളും പുതിയ അറിയിപ്പുകളുമായി തന്നെ കാണാം. താങ്ക് യു.